അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഫീ ഖുലൂബിഹിം മറദ്, അത്തരത്തിലുള്ള രോഗം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, അത്തരം രോഗം പിടിപെട്ടവർക്ക് നീ ശുദ്ധീകരിച്ചു കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾ ആരെയും ആക്ഷേപിച്ചിട്ടില്ല, ഞങ്ങളുടെ പ്രസ്ഥാനം ആരെയും ആക്ഷേപിക്കാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ നേതൃത്വമാരെയും ആക്ഷേപിക്കാൻ ഞങ്ങളുടെ ആജ്ഞാപിക്കലില്ല. സമാധാനത്തിലൂടെ ശാന്തിയിലൂടെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ പന്തലിച്ചത്. ഓ മുഅ്മിനീങ്ങളെ, യൂസുഫുൻ നബഹാനി തങ്ങൾ അറിയുമോ? ഞാൻ ഒരൊറ്റ ചരിത്രം പറയുകയാണ്. യൂസുഫുൻ നബഹാനി തങ്ങൾ ആരാ? ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി, തങ്ങൾ ഉപ്പാപ്പയുടെ ഹദ്റത്തിൽ സിയാറത്തിൽ ഇങ്ങനെ നിരന്തരം പോകുന്ന ആളാണ്. വലിയ ആഷിഖുർ റസൂല, ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പാപ്പയുടെ മധുകൾ എത്രയോ പാടിയ ആളാണ്, എത്രയോ കവിതകൾ രചിച്ച ആളാണ്. ഒരു ദിവസം മദാ ശിഷ്യന്മാരെയും കൂട്ടി ഇലാ ഹളറത്തി റസൂലില്ലാ, അള്ളാന്റെ റസൂലിന്റെ ഹളറത്തിൽ അങ്ങ് പോകുന്നു, അവിടെ നിന്ന് സിയാറത്ത് ചെയ്യുന്നു, അടുത്തു നിന്ന് സിയാറത്ത് ചെയ്യുന്നില്ല, വളരെ ദൂരം നിന്നുകൊണ്ട് അവിടുന്നത് ആവലാദികൾ പറയുന്നു. അവിടുന്ന് സിയാറത്തും കഴിഞ്ഞ് പോകുമ്പോ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ വലിയ ആഷിഖുർ റസൂലല്ലേ, നിങ്ങൾ ഹബീബിനെ സ്നേഹിക്കുന്ന ആളല്ലേ, നിങ്ങൾ ഹബീബിന്റെ മേൽ ധാരാളം സലാത്ത് ചെല്ലുന്ന ആളല്ലേ, എന്തുകൊണ്ടാണ് ഉപ്പാപ്പയുടെ ഹദ്റത്തിൽ ചെല്ലാത്തത്, തൊട്ട് ചാരത്ത് ചെല്ലാത്തത്, എന്താണ് നിങ്ങൾക്കുള്ള മടി? അവിടുന്ന് പറയുന്നു മുഅ്മിനീങ്ങളെ, അവിടുന്ന് പറയുകയാണ് എന്റെ എത്രയോ രോഗങ്ങളുണ്ട്, എനിക്കെത്രയോ രോഗങ്ങളുണ്ട്, ഞാൻ എത്രയോ വലിയ തെറ്റ് ചെയ്ത ആളാണ്. ആ തെറ്റ് കുറ്റവുമായി അതിന്റെ ഭാണ്ഡവുമായി ഹദ്റത്തിലെത്താൻ എനിക്ക് നിൽക്കാൻ മടിയാകുന്നു. അവരെയും ഞങ്ങളെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ ഞങ്ങൾക്ക് അറബ് രാജ്യത്ത് തന്നെ കാലുകുത്താൻ അധികാരമുണ്ടോ? ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ഉമ്മത്തീങ്ങളിൽ പെട്ടവരാണ് നല്ലോണം. അതാ ഞാനും നിങ്ങളും സ്വലാത്ത് ചൊല്ലണം കേട്ടോ. ഓ ഉമ്മമാരെ, മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയില് ഖുർആൻ ഓതുന്ന വീടുകൾ ഉണ്ടായിരുന്നു, സ്വലാത്ത് ചൊല്ലുന്ന വീടുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴതില്ല. അതാ ഗർഭിണികളായ സ്ത്രീകള്, അതാ മോള് ഗർഭിണിയാണെങ്കിൽ അവിടുന്ന് ഒരു മാല ചൊല്ലാറുണ്ട്, ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ഈതലക്ക് മധുരമായ രീതിയിൽ ഉമ്മമാർ പാടുന്നൊരു കാലമുണ്ടായിരുന്നു, ഇപ്പോഴതില്ല. എത്ര വീടുകളുണ്ട് സീരിയലിന് അടിമപ്പെട്ടിട്ട് അതേ കമ്പ്യൂട്ടറിന്റെയും കമ്പ്യൂട്ടറിന്റെയും പിന്നാലെ ഓടുന്ന എത്ര യുവതികളുണ്ട്, യുവാക്കളുണ്ട്. ഓ യുവാക്കളെ, യുവതികളെ, യുവത്വം ഇന്നത്തതാണ്, നാളെ നമ്മൾ വാർദ്ധക്യത്തിന്റെ ആളുകളാണ്. ഈ ഭൗതികമായ ജീവിതം അടിച്ചു പൊളിക്കാറുള്ളതല്ല, പൊളിച്ചു തകർക്കാറുള്ളതല്ല. അവസാനം അവന്റെ കോടതിയിലതാ ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ്സഈം എന്ന് പറയുമ്പോ ഫരീഖും ഫിൽ ജന്നയിൽ ഉൾപ്പെടണമെങ്കിൽ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളെ പ്രിയം വെക്കുന്നവരാവണം, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാവണം. ഹബീബിന്റെ മജ്ലിസ് കാണുമ്പോൾ അത് മുടക്കം ചെയ്യുന്നവർ അവർ ഇസ്ലാമിന്റെ പേര് മാത്രമാണ്. നല്ല മജ്ലിസിലേക്ക് പോകുമ്പം ഭീഷണിപ്പെടുത്തി തടഞ്ഞു നിൽക്കുന്നവർ നിൽക്കുന്നവരില്ലേ, അല്ലാഹ് അവർക്ക് നല്ല ബുദ്ധി നീ നൽകണം റഹ്മാനേ.
മജ്‌ലിസിനെതിരെ പ്രചരണം നടത്തുന്നവരില്ലേ, നീ ഹിദായത്ത് നൽകണം. അല്ലാ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി, തങ്ങൾ പാപയെ സ്നേഹിക്കുന്ന ആശിഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ.